ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫ് ഹോംലി മീൽസ് പറഞ്ഞ പടത്തിലാണ് ശരിക്കും ഞങ്ങൾ തമ്മിൽ കണ്ടുവിട്ടത്. അതിനകത്ത് അവൻ എന്നെ ഏപ്രിൽ ഫുള്ളാക്കിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു രാത്രി നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവൻ ഇവന്റെ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ബേസിൽ വണ്ടി ഓടിച്ചു, ആരെയോ തട്ടി, അവിടെ നാട്ടുകാരൊക്കെ എടുത്തിട്ട് അവൻ ഇടിച്ചോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് രക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഫോൺ കോളും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടി എടുത്ത് പോയി. അവിടെ പോയി നോക്കുമ്പോഴേക്കും അവിടെ ബേസിലുള്ളൊരു പൊടിയില്ല. അപ്പൊ അന്ന് ഏപ്രിൽ ഫുൾ ആക്കിയതാണെന്ന് അന്ന് നമ്മൾ ഞങ്ങൾ ഭയങ്കര സീരിയസ് ആയി ടെൻഷനായി. അത് കഴിഞ്ഞ് അതാണ് ബേസിൽ ജോസഫ്. ഇതുപോലെ ഭയങ്കര രസമാണ് ബേസിലെ കുറിച്ചുള്ള കാര്യങ്ങളും വിനീത് ശ്രീനിവാസിനെ ഇത് തന്നെ പറയാമോ, അതായത് സ്വന്തമായിട്ട് ബർത്ത്ഡേ ഒക്കെ സ്വന്തമായിട്ട് ആഘോഷിക്കുക, ആരും ഒരു വേണമെന്നില്ല, സ്വന്തമായിട്ട് കേക്ക് കുറച്ച്, അങ്ങനെയൊക്കെ വളരെ വിചിത്രമായ ചില ആചാരങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന, പക്ഷെ അടിപൊളിയാ. അന്ന് ഞങ്ങൾ അവനെ കിടത്തി ഉറക്കിയിട്ടില്ല, പക്ഷെ അവന്റെ റൂം ഞങ്ങൾ പൂട്ടിയിട്ടുള്ളു. രഞ്ജി സാർ, ഞങ്ങൾ ആക്ച്വലി പടത്തിന്റെ ഷൂട്ട് മഴ കാരണം ഒരു സമയത്ത് നിർത്തി വെച്ചിരുന്നു. അപ്പൊ നിർത്തിവെച്ച ഷൂട്ട് പെട്ടെന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഒരു ലൊക്കേഷൻ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അന്നാണെങ്കിൽ പറഞ്ഞ പോലെ ഷൂട്ട് പെട്ടെന്ന് എല്ലാവരും പിരിച്ചുവിട്ട് ക്രൂവിനെ ഗ്യാദർ ചെയ്യാൻ ഭയങ്കര ലേറ്റ് ആയിട്ട് നിൽക്കുകയാണ്, നടക്കില്ല എന്നത്. അപ്പൊ നമ്മുടെ ക്യാമറമാൻ പറഞ്ഞു, നമുക്ക് തൽക്കാലം നമ്മുടെ മേക്കിങ്ങിന്റെ ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഷോട്ട് മാത്രം എടുക്കാം കാഷ്വലി. സാധാരണ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരും. അപ്പൊ ഞാൻ എന്നോടൊന്ന് വിളിക്കാം, ഞാൻ രഞ്ജി സാറിനെ കാഷ്വലി വിളിച്ചു, സാർ ഇങ്ങനൊരു സീനുണ്ട്, നമ്മൾ തൽക്കാലം ഇതൊന്ന് അങ്ങ് നൈസായിട്ട് എടുക്കുകയാണ്, കാരണം ആ ലൊക്കേഷൻ പിന്നെ കിട്ടില്ല. പക്ഷെ പുള്ളി ഒരു ഇതും ഇല്ലാതെ പടത്തിന് അതിന്റെ ഒരു ഇത് മനസ്സിലായി, അല്ലെങ്കിൽ ആ സീൻ വരില്ല എന്ന് മനസ്സിലായത് അദ്ദേഹം വന്ന് സഹകരിച്ചു. അത് വേറൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചെയ്യുന്നു എനിക്ക് തോന്നില്ല. അപ്പൊ അത് ഒരു അടിപൊളി സാർ, ഉറപ്പായിട്ടും സാറാണ് കാണിച്ച. അപ്പൊ തന്നെ പറയുന്നു ഇഷാരടിയുടെ തമാശയല്ലേ ഓർക്കാനുള്ളൂ, വേറെ ഒന്നും ഓർക്കാനില്ലല്ലോ. ഇഷാരടി ആക്ച്വലി ഞങ്ങള് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഈ ഞങ്ങളെല്ലാരും കൂടെ ഗ്യാദർ ചെയ്യുന്ന ഒരു സമയത്ത് പിഷാരടി, അതിപ്പോ പറയാൻ പറ്റിയ കുറെ കഥ, പറയാൻ പറ്റാത്ത കുറെ കഥകളുണ്ട്. പിഷാരടി ഞങ്ങളെല്ലാരും അല്ല, പിഷാരടി ഞങ്ങളെല്ലാരും ദേഹത്ത് വെള്ളമാക്കി. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ പിഷാരടി എടുത്ത് ബാറ്റബിലിട്ടു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമിതയായിട്ട് ഞാൻ ഒരു പടം വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളൊന്നും ഇല്ല. ഞാൻ അടികപ്പേരി കൂട്ടമണി എന്ന് പറഞ്ഞൊരു പടത്തിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. വർഗീസായിട്ട് ഒരുപാട് ഇൻസിഡൻസ് ഓർമ്മയുണ്ട്, അത് ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ആദ്യത്തെ പടം പടത്തിൽ വരുന്നതിന് മുമ്പേ പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പുള്ളിക്കാരി ഒരു ഓട്ടോറിക്ഷ ആയിട്ട് വണ്ടി വരഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഓട്ടോറിക്ഷ തന്നെ പറഞ്ഞ് കാശൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഞാൻ ഒരഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പം ഓക്കെ, അവരും മൂന്നുപേരെ ചോദിച്ചു, മൂന്നുപേരും ആ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട മൂന്ന് ഓട്ടോറിക്ഷ മൂന്ന് വരച്ചോണ്ട് പോയി എന്ന് പറഞ്ഞൊരു സംഭവം. വണ്ടി പഠിച്ചോണ്ടിരുന്ന ഒരു സന്ദർഭമായിരുന്നു. ഇപ്പൊ പക്ഷെ വൺ റൈഡറാ, ഇപ്പൊ എന്നെക്കാളൊക്കെ സ്പീഡിലൊക്കെയാ വെച്ചാ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും.